വെൽക്കം ടു മീരീസ് തോട്ട്സ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും വെക്കേഷൻ അല്ലേ, ആ കാരണം ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പം നമുക്ക് പോകാം. ഇവരുടെ രണ്ടാളുടെയും കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. കുഞ്ഞനും അമ്മാവനും. കുഞ്ഞൻ തവളയ്ക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നു. ഒരു തവളയായി ജനിക്കേണ്ടി വന്നല്ലോ എന്നതായിരുന്നു ആ ദുഃഖം. കൊഴുത്തുരണ്ട ദേഹം, തള്ളിത്തെറിച്ചു നിൽക്കുന്ന ഉണ്ട കണ്ണ്. അയ്യോ, എന്തിനു ഞാനൊരു തവളയായി? പൂമ്പാറ്റകളും മീനുകളും എന്തൊരു ചേലാണവരെല്ലാം. പക്ഷിയിനങ്ങൾ തവളകളോ അയ്യേ കാണാൻ ചേലില്ലേ. കുഞ്ഞൻ്റെ ദുഃഖത്തിന് ഒടുക്കമില്ലെന്ന് കണ്ടതോടെ അമ്മാവൻ തവള ഇടപെടാൻ തീരുമാനിച്ചു. പതിവ് ദുഃഖത്തിൽ മുഴുകി പാറക്കല്ലിൽ കണ്ണും തള്ളിയിരുന്ന കുഞ്ഞൻ്റെ ചാരത്ത് അമ്മാവൻ വന്നിരുന്നു. കരയിലിരുന്നും വെള്ളത്തിൽ നീന്തിയും ഈ കാഴ്ചകളൊക്കെ ഒരുപോലെ കാണാൻ അധികം ആർക്കും കഴിയാറില്ല. കരയിലെ കാഴ്ചകൾ മടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഉളിയിടാം. വെള്ളത്തിലെ ജീവിതം ബോറടിക്കുമ്പോൾ തിരികെ കരയിലേക്കും വരാം. നമ്മളെ പോലെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ ഈ പൂമ്പാറ്റകളും മീനുകളുമൊക്കെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നോ. അമ്മാവൻ തവളയുടെ ആ ചോദ്യം കുഞ്ഞൻ തവളയുടെ കണ്ണ് തുറപ്പിച്ചു. അവൻ്റെ മുട്ടൻ വായയുടെ കോണിൽ ഒരു പുഞ്ചിരി പൊട്ടിവിരിഞ്ഞു. സ്വയം മോശക്കാരനാണെന്ന് കരുതി അന്നോളം ഒഴുക്കിയ കണ്ണുനീരൊക്കെ കഴുകിക്കളയാൻ കുഞ്ഞൻ സന്തോഷത്തോടെ കുളത്തിലേക്ക് ഊളിയിട്ടു. എന്നിട്ട് ഇങ്ങനെ പാടി: കുറവുകൾ കരുതി കരയാതെ നമ്മുടെ കഴുകൾ അറിയണം. അപ്പോൾ മനസ്സ് തെളിഞ്ഞിടും, ചുണ്ടിൽ ചിരിയും വിരിഞ്ഞിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.